പ്ലാൻഡ് അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്ലാൻഡ് അറ്റാക്ക് ഉണ്ടാകാൻ മാത്രം എന്താണ് ധനഞ്ജി തങ്ങളുടെ ചാനലിൽ കൂടെ ചെയ്തിരിക്കുന്നത്? ഈ നേരത്തെ പറഞ്ഞ സംസ്കാരം ഉണ്ടല്ലോ, ഈ സംസ്കാരത്തിന് യോജിക്കാത്ത കണ്ടന്റുകളാണ് എന്ന് പലർക്കും അഭിപ്രായം ഉണ്ടാകുന്ന പല ടോപ്പിക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് സുന്നത്ത്. ഞാൻ നേരത്തെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, സുന്നത്ത്. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നത് ശരിയാതെട്ടോ, ആർത്തവ സമയത്ത് സ്ത്രീകൾ അമ്പലത്തിൽ കയറുന്നത് ശരിയാതെട്ടോ, ഈ പേഡ യൂസ് ചെയ്യാൻ പാടുള്ളൂ, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വലിയ സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ പാഡിന്റെ കാര്യവും ഈ ആർത്തവത്തിന്റെ കാര്യവും ഇതൊക്കെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു അറ്റാക്കിന് ഒരു കാരണമാണെന്ന് ധനഞ്ജയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ രഹന ഫാത്തിമയ്ക്ക് ഇവിടെ റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നു തോന്നുന്നുണ്ടോ? ഓക്കെ, അവരുടെ ജോലി കാര്യങ്ങൾ ഇതൊക്കെ പോയി, പക്ഷെ എങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ പൊതുസമൂഹത്തിൽ അവരുടെ അവർക്കൊരു വീട്ടിൽ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ ഈ കേരളത്തിൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ പബ്ലിക് ഒപ്പീനിയൻ എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്കൊരു പ്ലാൻഡ് അറ്റാക്ക് എന്ന് പറയുന്നതിൽ എന്ത് വസ്തുതയാണ് ധനഞ്ജയ് കാണുന്നത്? ക്വസ്റ്റ്യൻ പേപ്പറിൽ പേര് മാറ്റി കൈവെട്ടി നടന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ പേര് മാറിയതിന് കൈവെട്ടിയ നടന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രഹന ഫാത്തിമയ്ക്കൊക്കെ ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തതിന്റെ പേരെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന വേറെ ഒരുപാട് ചാനലുകൾ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഞങ്ങളുടെ ചാനലിൽ പോലും ഞങ്ങളും പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ മതം തൊട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞങ്ങളും വെച്ച് ചോദിച്ചിട്ടുണ്ട്. മതം മീൻസ് എന്താണ് മതപരം? ഇത്ര മതസ്പർദ്ധത ഉണ്ടാക്കാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്? ക്വസ്റ്റ്യൻസ് സുന്നത്ത് ശരിയോ തെറ്റോ, സുന്നത്ത് 18 വയസ്സിന് മുമ്പ് ചെയ്യുന്നത് ശരിയോ തെറ്റോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഈ സുന്നത്ത് നടത്തുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കുന്നതിന് ധനഞ്ജയോട് ഞാൻ ഒരു കാര്യം ചോദിച്ചെ, ഇതെങ്ങനെയാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്? എനിക്കറിയില്ല, അതാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്. അവരാണ് പറയുന്നത് മതസ്പർദ്ധ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു ഒരു കാസ്റ്റിന്റെ പേരിൽ ഉണ്ടാവുന്ന ഒരു അറ്റാക്ക് എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ? അതിന് ഓട്ടോക്കാർ വന്ന് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അയാൾ ആ വ്യക്തിയുടെ പേരിപ്പം ഷമ്യ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതേ കാസ്റ്റിലുള്ള ഒരാൾ വന്നിട്ടാണ് പറയുന്നത് ഇതൊരു മതസ്പർദ്ധ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാക്കിയെന്ന് പറയാം. അല്ലാത്ത പക്ഷെ ഇതെങ്ങനെ പറയും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കിയ ഒരു അറ്റാക്കാണെന്ന്? കാരണം പ്രതികരിച്ചിരിക്കുന്ന ഓട്ടോക്കാരെല്ലാവരും ഈ കാസ്റ്റിലുള്ളവരല്ല. എല്ലാവരും ഒന്നുമില്ല, ഈ എട്ടോളം വരുന്ന ആളുകൾ അവിടെ 58 പേരുകൾ, ഇപ്പൊ 58 ഓട്ടോ ഡ്രൈവേഴ്സ് അവിടെ ഓട്ടോ ഓടിക്കുന്നുണ്ട്. എല്ലാവരും കുഴപ്പമില്ലല്ലോ. പല ഓട്ടോ ഡ്രൈവേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞാണ് അതാ നാസറും സുധീറും ടീമും മാത്രമാണ് പ്രശ്നം ഉണ്ടായത് എന്നുള്ളത്. നാസർ ISTP ടീമാണ് എന്ന് എന്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അന്ന് നിങ്ങൾ അവിടെ ചോദിച്ച ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്, സുന്നത്തിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അന്ന് ഞങ്ങൾ ചോദിച്ചത് ഈ ഏതായിരുന്നു റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സിനിമ ഏതൊന്നുള്ളതായിരുന്നു, എവിടെ മെട്രോ സ്റ്റേഷന്റെ ഭാഗത്ത് ചോദിച്ചത്. ആ ഒരു ക്വസ്റ്റ്യനാണ് ഈ നാസർ എന്ന് പറഞ്ഞ ഓട്ടോക്കാരൻ ഇങ്ങനെ അറ്റാക്ക് ചെയ്തതെന്നാണ് ധനഞ്ജയ് പറയുന്നത്. അല്ല, മറ്റുള്ളവരോട്. ഈ 18 വയസ്സുള്ള ആൾക്കാരോട് ചോദിച്ചതിന്റെ പേരിൽ, മതസ്പർദ്ധയുടെ പേരിലാണ് ഇപ്പൊ ധനഞ്ജയനെ കയ്യേറ്റം ചെയ്തതെന്നാണ് ധനഞ്ജയ് പറയുകയും ചെയ്യുന്നത്. ഇത്ര വസ്തുപരമായിട്ട് അതിനെ ഊന്നി പറയാൻ എന്ത് തെളിവ തങ്ങളുടെ കയ്യിലുള്ളത്? ഈ വ്യക്തി തന്നെ വന്ന് ക്ഷമാപണം നടത്തിയപ്പോ പറഞ്ഞ കാര്യങ്ങൾ, കോട്ട് ചെയ്ത കാര്യങ്ങളുടെ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. ചാനൽസ് പബ്ലിഷ് ചെയ്യില്ല, ഒരു യൂട്യൂബ് ചാനൽ നശിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞു നടക്കുന്ന ചാനൽസ് അല്ലേ ഉള്ളൂ. ഓക്കെ, ആ ഓഡിയോ ഇപ്പൊ ഇവിടെ പ്ലേ ചെയ്ത് കേൾക്കാം. ഒരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്. 13 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു ചാൻസും ഉണ്ടല്ലോ. അങ്ങനെ എടുക്കാലോ? പക്ഷെ അത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് നിയമങ്ങൾക്ക് ഒരുപാട് പരിധികളും ഉണ്ട്, അതുകൊണ്ടുമായിരിക്കും. എന്നാലും പോസ്കോ കേസ് ആണെങ്കിൽ, അപ്പൊ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോസ്കോ അല്ലേ വരാം? അഭിഭാഷകന്റെ അഭിപ്രായം തന്നെ തരേണ്ടി വരും. കാരണം നിങ്ങൾ ചോദിച്ചത് ദ്വയാർത്ഥമുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾക്കും കോടതിയിൽ നിങ്ങളുടെ ദോഷം വെച്ച് ബാധിക്കാൻ പറ്റുമല്ലോ. ഞാൻ ആ ഓഡിയോ ഒന്ന് കേട്ടോ കേട്ടോ. ഓക്കെ, കണ്ട കമന്റ്സിലും വീഡിയോ ഒക്കെ ചോദിച്ചതിനും ഒരാൾ മറുപടി പറഞ്ഞു കഴിയുമ്പോ നിങ്ങളത്
ചോദിച്ച ചോദ്യം തന്നെ ശരിയെന്ന് ഞങ്ങൾ കാരണങ്ങളാണ് ചോദിക്കുന്നത്. അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് വന്ന് നിങ്ങളുടെ കൂടെ വന്ന വേറൊരു മറ്റേ ഒരു എല്ലിച്ചൊരു വ്യക്തിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പെർമിഷൻ ഒന്നും ഇല്ലാതെയാണ് ഇവന്റെ വീഡിയോസ് എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആൾക്കാരല്ല പിന്നെ എന്തിനാ അവര് വന്നു? എന്താണെങ്കിലും എന്താണ് ഞാനൊരു കാര്യം പറയട്ടെ, ആ പുള്ളിന്റെ അടുത്ത് പറയട്ടെ നിങ്ങൾ പെർമിഷൻ ഇല്ലാതെയാണ് വന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നിങ്ങൾ എല്ലാരും കൂടി ഒരു ഗ്യാങ് ആയിട്ട് വന്നു സംസാരിച്ചു എന്നുണ്ടായിട്ട് ആദ്യം ഒരു രണ്ടുപേര് വന്നു പറഞ്ഞില്ലേ ഒന്ന് ചോദിച്ചു നോക്കി ഞങ്ങൾ ഇതുപോലെ കാര്യം ചോദിക്കാൻ പറ്റും. നിങ്ങളോട് സംസാരിച്ചോ നമ്മൾ എടുക്കുന്ന ജോലിയിൽ രണ്ടുപേരെ വളഞ്ഞിട്ട് ആക്രമിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങള്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരാതി കൊടുത്തോ, സുന്നത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറഞ്ഞ നിയമമില്ല. സുന്നത്തിനെ പറ്റി വേറൊരു ചേട്ടന്റെ പ്രശ്നം അമ്പലത്തില് ശബരിമലയില് സ്ത്രീകള് പ്രവേശനം ഇതൊന്നും ഞങ്ങളല്ല, ഞങ്ങള് മാത്രമല്ല കാലാകാലങ്ങളായിട്ട് ആളുകൾ ചോദിച്ചോണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഞങ്ങളിത് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. സദാ കമന്റ് ബോക്സിൽ പല ആളുകളും നിന്നെ അടിക്കും നിന്നെ തൊഴിക്കും എന്ന് പറയുന്ന പല ആളുകളും ഉണ്ട്. ഇതിലിപ്പോ ഇവര് പറയുന്നത് ഈ സുന്നത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച അതിനുശേഷം ഞങ്ങൾ കാരണങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാണ്. അതായത് ഞങ്ങൾ ചോദിച്ചതാണ് ശരി എന്നുള്ള രീതിയിൽ ഞങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ഒരു ചോദ്യം ചോദിച്ചു അത് ശരിയാണ് തെറ്റാണെന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് എന്തുകൊണ്ട് ശരിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ട് തെറ്റെന്ന് പറഞ്ഞു എന്നുള്ളത് നമ്മൾ ചോദിക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ കാരണം അറിയാൻ വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത്. ആ കാരണം പറയുമ്പോൾ അവർക്ക് എന്താ പറയുക കുറച്ചും കൂടി മനസ്സിലാവാനായിട്ട് നമ്മൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. പലർക്കും സുന്നത്ത് എന്താണെന്ന് അറിയാത്ത ആളുകളുമുണ്ട്, മനസ്സിലായോ? പക്ഷെ ധനജയ് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഓൾറെഡി ഇപ്പൊ ഉള്ള നമ്മുടെ കേരളത്തിലുള്ളതിൽ 95% കേരള ജനതയും ഹൈലി എഡ്യൂക്കേറ്റഡ് തന്നെയാണ്. സുന്നത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ശരീര ശുദ്ധിക്ക് വേണ്ടിട്ട് ഒരു മതത്തിന്റെ ബേസിൽ മാത്രമല്ലാതെ ഇപ്പൊ എല്ലാ കുട്ടികളിലും തന്നെ ഹോസ്റ്റലിൽ ജനിച്ച കുട്ടികൾക്ക് വരെ ശരീരശുദ്ധിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് ആൾക്കാർ കയറി തല്ലി എന്ന് പറയാൻ മാത്രം വിഡ്ഢികൾ, അത് കേട്ട് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണ് കേരളത്തിലുള്ളവരെന്ന് ധനജയ്ക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് തല്ലിയത്? അതിന് മാത്രം നിങ്ങൾ എന്താണ് ഒരു കുസൃതി ചോദ്യത്തിന് വേണ്ടി മാത്രം ഒരാളെ തല്ലു? അതാണ് ഞാനും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ആരെയും കാണിക്കാതെ കൊണ്ടുനടക്കുന്ന ചാനലൊന്നും അല്ലല്ലോ, പബ്ലിക്കിന്റെ മുമ്പിൽ വിസിബിൾ ആയിട്ടുള്ള ചാനലല്ലേ? അതെ. അപ്പൊ അതിനുത്തരം തരേണ്ടത് ആരാ? ഞാനാണോ? അല്ല, പബ്ലിക് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ അകത്ത് വന്നിട്ടുള്ള ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ പറയാം. ഓക്കെ, ആ കമന്റുകൾക്ക് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത് എന്നൊന്ന് എന്റെ അടുത്ത് പറയാം. ഓക്കെ, ഒരു പ്രമുഖ ചാനലിന്റെ അടിയില്, അതായത് ഷമ്യ നന്നായിട്ട് റേസ് ചെയ്ത് ചീത്ത വിളിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോയുടെ അടിയില് വന്നതിന്റെ ഒരു കമന്റാണ്, തെറിക്കുത്തരം മുറിപ്പത്തൽ, വൃത്തികെട്ട ചോദ്യമായി വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണം സ്വാഭാവികം, അപ്പോൾ സ്ത്രീ എന്ന ഇരവാദം മുഴക്കരുത്, ഈ ഓട്ടോ ചേട്ടന്മാർക്ക് ഐക്യദാർഢ്യം. ഇതാണ് കമന്റ്. ഇതിനെന്താണ് ഷമ്മിക്ക് പറയാനുള്ളത്? ഒന്നുകൂടി പറയാം, എല്ലാ ഓരോ സെന്റൻസിന് ഞാൻ മറുപടി പറയാം. അതായത് തെറിക്കുത്തരം മുറിപ്പത്തൽ, ഓക്കെ, വൃത്തികെട്ട ചോദ്യവുമായി വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണം സ്വാഭാവികം. ഓക്കെ, വൃത്തികെട്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആ ചോദിക്കുന്ന വ്യക്തിക്ക് പറയാനുള്ള അവകാശമുണ്ട് ഇല്ലേ? ഇത് കണ്ടോണ്ടിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദിച്ചു. പിന്നെ പക്ഷേ വൃത്തികെട്ട ചോദ്യമാണ് എന്നുള്ളതിൽ ഇതിൽ എവിടെയാണ് വൃത്തികേട് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കുസൃതി ചോദ്യങ്ങളിൽ എവിടെയാണ് വൃത്തികേട്? ഓൾറെഡി അനക്ഡോട്ടിന്റെ ഓണർ തന്നെ പറയുന്നുണ്ട്, ദ്വയാർത്ഥമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ദ്വയാർത്ഥമുള്ള ചോദ്യങ്ങൾ, ദ്വയാർത്ഥ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞത് വൃത്തികേടല്ല, ഡബിൾ മീനിങ് എന്ന് പറഞ്ഞത് ഏത് രീതിക്കും ആൾക്കാർക്ക് ചിന്തിക്കാം അല്ലെ? ഇപ്പം അത് അങ്ങനത്തെ ഒരുപാട് വേർഡ്സുകളും ഇപ്പൊ ഉണ്ട്. അങ്ങനത്തരത്തിലുള്ള വാക്കുകൾ ഇട്ട് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ്, അതിലൊക്കെ ആൾക്കാർ പ്രയോഗിക്കുന്നു. ഇപ്പൊ ഒരുപാട് സിനിമകൾ വരെ ഡബിൾ മീനിങ് ഉള്ളത് വരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് നമ്മൾ നല്ലതോ ചീത്തയോ ആദ്യം ആൾക്കാർ നോട്ട് ചെയ്യുന്നത് നെഗറ്റിവിറ്റി ആയിരിക്കും, പോസിറ്റിവിറ്റി ആയിരിക്കും.
അങ്ങനെ പോസിറ്റിവിറ്റി മാത്രം കാണിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ പിന്നെ വളയ്ക്കാതെ നേരെ ഇങ്ങ് ചോദിച്ചാ പോരെ. അപ്പൊ കുസൃതി ചോദ്യാവോ? കുസൃതി ചോദ്യം അത്തരത്തിലുള്ള എന്തോരം നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇവര് ഇത്രയും വളച്ചോതി ചോദിക്കേണ്ട ആവശ്യമില്ല. കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാൽ വളച്ചൊടിച്ചുള്ള ചോദ്യം, അത് പണ്ടുള്ള ആൾക്കാരെ അവരുടെ ബുദ്ധി കൂർമ്മതയെ അളക്കാനായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഡബിൾ മീനിങ് ഇട്ട് ചോദിച്ചിട്ട് അത് കുസൃതി ചോദ്യമാണെന്ന് പറയുന്നതിനോടൊന്നും ഞങ്ങൾക്ക് യാതൊരു യോജിപ്പും ഇല്ല. അതിനെതിരെയാണ് അവർ കമന്റ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ക്ഷമ്യ അന്ന് പ്രതികരിച്ച ഭാഷ വളരെ മോശമായ രീതിക്ക്, അതുകൊണ്ടാണ് തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ എന്നുള്ള കമന്റ് കാണുകയും ചെയ്തിരിക്കുന്നത്. ഷമ്യനെ വേശ്യ എന്ന് വിളിച്ചത് കൊണ്ടാണ് ഷമ്യ രീതിയിൽ പറഞ്ഞത് തെറിക്കുത്തരം. പക്ഷെ ആ ഒരു ഫൂട്ടേജ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് കാണുന്നില്ല. പക്ഷെ ഷമ്യ പറയുന്ന കാര്യം വ്യക്തമായിട്ട് ഈ ലോകം കേരളക്കാരൻ മുഴുവൻ കണ്ട കാര്യമാണ്. റെക്കോർഡ് ഞാനാണ് റെക്കോർഡ് ചെയ്തത്, ഞാനാണ് ആ വിഷുവൽ കൊടുത്തിരിക്കുന്നത് ചാനൽസിന്. അപ്പൊ അതിൽ ഇയാൾ പറയണത് കിട്ടിയിട്ടില്ലേ? വേശ്യ എന്ന് പറയുന്നത് അവര് മൈന്യൂട്ടായിട്ട് കേൾക്കുന്നുണ്ട്, അകലെ നിന്നിട്ടാ വിളിക്കുന്നേ. അത് കേട്ടത് കൊണ്ടാണ് ഷമ്യ ട്രിഗർ ആവുന്നത്. ഇത് ആക്ച്വലി വിഷ്വല് വരുന്നത് മാത്രമല്ല, അവിടെ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ ഉണ്ടായിരുന്ന കോൺവെർസേഷന്റെ ചെറിയൊരു പോർഷൻ ആണത്. ഈ അരമുക്കാൽ മണിക്കൂർ ഒരു പബ്ലിക് സ്പേസിൽ ഒരു സ്ത്രീയെ നിർത്തിയിട്ട് ഇവര് പറയുന്നത് കയറ്റലടയ്ക്കുന്ന കാര്യങ്ങളാണ്. അത് അവിടുത്തെ കടക്കാർക്ക് മനസ്സിലാവും, അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും, ഈ ഓട്ടോക്കാർക്ക് മാത്രമാണ് ഇത് മനസ്സിലാവാത്തത്. ഇത് പുറത്തേക്ക് വിട്ട് ആ വിഷ്വലും പുറത്തേക്ക് വിട്ടത് ഞങ്ങളാണ്, വേറെ ആരുമല്ല. മാപ്സ്റ്റിക് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ അഡ്മിനാണ് അവിടെ വന്നിട്ട് ആ വിഷ്വൽ റെക്കോർഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ കാര്യം? മനസ്സിലായില്ലേ? അവനോട് അവൻ കേട്ടതാണ്, അവൻ കേട്ടതാണ് ഷമ്യനെ വേശ്യാന്ന് വിളിക്കുന്നത്. മാത്രമല്ല അതുകൊണ്ടാണല്ലോ ഒരു കോംപ്രമൈസിനും സോറി പറയാനും അവസാനം വന്നത്. അവര് പറയുകയും അയ്യോ അന്ന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞാണ് മോളെ പ്രഷർ കൂടിപ്പോയി വിളിച്ചതാണെന്ന് ഈ പറയുന്ന നാസർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതിന്റെ ഓടിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരാം, ഒരു കുഴപ്പം, നിങ്ങൾ പ്ലേ ചെയ്തോ. ഓക്കെ, ആ ഓടി എന്തായാലും നിങ്ങളുടെ കയ്യിലിരുന്നിട്ട് ബാക്കിയുള്ളവരാരും അറിയുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതില് സത്യം, ആക്ച്വലി ഇതൊക്കെ പുറത്തേക്ക് വിടുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ മീഡിയാസിനെ സംബന്ധിച്ചിടത്തോളം റീച്ച് എവിടെയാണോ അതേ പുറത്തേക്ക് വിട്ടുള്ളൂ. ന്യൂസ് എയ്റ്റി എന്ന് പറയുന്ന ചാനൽ വന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്ത് പോയതാ. അത് ഇതുവരെ അവർ എയർ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് എയർ ചെയ്തില്ല? ഞങ്ങൾ ദ്വയാർത്ഥം എങ്ങനെ ഈ പറയുന്ന ദ്വയാർത്ഥം ചോദിച്ചുകൊണ്ടാണ് തല്ല് കിട്ടിയത് എന്നുള്ള രീതിയിൽ ന്യൂസ് സൈറ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്ത്, എങ്ങനെ ആ വിഷയം അപ്ലോഡ് ചെയ്തു? മാത്രമല്ല മറൈൻ ഡ്രൈവിലാണ് സംഭവം എന്നാണ്. ദ്വയാർത്ഥം മീൻസ് ഡബിൾ മീനിങ് തന്നെയാണ്, അതിന് യാതൊരു മാറ്റവും ആ കാര്യത്തിലില്ല. ഡബിൾ മീനിങ് ആണ് അവരുടെ വിഷയം അവര് പറഞ്ഞിട്ടില്ല. അവര് പിന്നീട് ഈ പറയുന്ന മീഡിയാസിന് കൊടുത്ത ബൈറ്റിലാണ് അവർ പറയുന്നത്. ആ പ്രസ് ഫെബ്രുവരി 14 വിഷയം നടക്കുന്ന സമയത്ത് ഇവർ ഡബിൾ മീനിങ് ആണ് വിഷയം എന്ന് പറഞ്ഞിട്ടില്ല. ഇവര് പറയുന്നത് മതത്തെ കുറിച്ച് ചോദിക്കാൻ നീ ആരെന്നാണ് ചോദിച്ചത്? ഇങ്ങനെന്തിനാണല്ലോ കംപ്ലൈന്റ് കൊടുത്തു, നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. FIR ഇട്ടു, കോടതിയിൽ കേസ് ഞങ്ങൾ ചോദിച്ചു, അതായത് നിങ്ങൾ ചോദ്യം ചോദിക്കും, ഞങ്ങൾ ഉണ്ടായ സംശയം എന്താണെന്നറിയാമോ? നിങ്ങളിപ്പോ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് ഓരോരുത്തർ ഉത്തരം പറയണം. ഞങ്ങൾ കണ്ട കമന്റ്സുകളും വീഡിയോ ഒക്കെ എല്ലാം കാണാം. ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളത് നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ ശരിയെന്ന് ഞങ്ങൾ കാരണങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം അവര് പറയുന്നത് അല്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ കൂടെ വന്ന വേറൊരു
മറ്റേ ഒരു എല്ലിച്ചൊരു വ്യക്തിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പെർമിഷൻ ഒന്നും ഇല്ലാതെയാണ് ഇവന്റെ വീഡിയോസ് എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആൾക്കാരല്ല പിന്നെന്തിനാ അവര് വന്നു, ആര് വിളിച്ചിട്ട് വന്നു? ഞങ്ങൾ ആൾക്കാരെ വിളിച്ചു കൂട്ടിട്ടൊന്നുമല്ല. എന്താണെങ്കിലും എന്താണ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആ പുള്ളിന്റെ അടുത്ത് പറഞ്ഞോട്ടെ, നിങ്ങൾ പെർമിഷൻ ഇല്ലാതെയാണ് വന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നിങ്ങൾ എല്ലാരും കൂടി ഒരു ഗ്യാങ് ആയിട്ട് വന്നു സംസാരിച്ചു എന്നുള്ളത്. അവിടെ ഉണ്ടായ ഒരു അഞ്ചാറ് പേര് വന്നിട്ട് ആദ്യം ഒരു രണ്ടുപേര് വന്നു പറഞ്ഞില്ലേ, വന്ന് ചോദിച്ചു ഞങ്ങൾ ഇതുപോലെ കാര്യം ചോദിക്കാൻ പറ്റും. കാര്യം ചോദിക്കാനല്ലോ, നമ്മൾ എടുക്കുന്ന ജോലിയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ രണ്ട് പേരെ വളഞ്ഞിട്ട് ആക്രമിച്ചോണ്ടിരിക്കാണ് നിങ്ങള്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരാതി കൊടുത്തോ, സുന്നത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറഞ്ഞ നിയമമൊന്നുമില്ല. സുന്നത്തിനെ പറ്റി വേറൊരു ചേട്ടന്റെ പ്രശ്നം, അമ്പലത്തില് ശബരിമലയില് സ്ത്രീകള് പ്രവേശനം, ഇതൊന്നും ഞങ്ങളല്ല, ഞങ്ങൾ മാത്രമല്ല കാലാകാലങ്ങളായിട്ട് ആളുകൾ ചോദിച്ചോണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഞങ്ങളിത് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. സദാ കമന്റ് ബോക്സിൽ പല ആളുകളും നിന്നെ അടിക്കും, നിന്നെ തൊഴിക്കും എന്ന് പറയുന്ന പല ആളുകളും ഉണ്ട്. അവിടെ നേരിട്ട് വന്ന് അടിക്കാനും തൊഴിക്കാനൊന്നും ഉള്ള കമന്റ് ബോക്സിൽ ജസ്റ്റ് അവിടെ പോയിരുന്ന് വെറുതെ പറയുന്ന ആളുകളാണ്. അവർ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കതൊന്നും വലിയ നേരിട്ട് വരുമ്പോ നമ്മൾ അടങ്ങിയിരിക്കില്ല. അതെ, നമ്മള് നെഗറ്റീവ് കമന്റ്സ് കുറെ കാണുന്നുണ്ട്. ആയിക്കോട്ടെ, എന്താന്ന് വെച്ചാൽ നമ്മൾ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. പക്ഷെ നേരിട്ട് വരുമ്പോ എന്താണ് പ്രശ്നം എന്നൊന്നല്ലെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ പറയണം. എന്താണ് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ വിശദമായിട്ട് പറയണം. അവിടെ ചേട്ടൻ നിന്റെ അടുത്ത് പറഞ്ഞു, അതെ ഓട്ടോക്കാരെ പറയണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി നിങ്ങൾ അവിടെ വന്ന് പത്രണ്ടായപ്പോ പലരുടെ ഭാഗത്തു നിന്നുണ്ടായ വാക്കാണ് എന്താണെന്നറിയോ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഓട്ടോക്കാർ ചോദിച്ചു. അതെ, പറഞ്ഞാൽ വന്നതാണ് ഞങ്ങളവിടെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് അവിടെ വരാം, ഞങ്ങൾ അങ്ങനെയല്ല. എന്താണ് ശ്രമിച്ചിട്ടില്ല കയ്യേറ്റത്തിന്റെ അല്ല, വേറൊരു കാര്യമുണ്ട്. മൊബൈലിൽ വിഷ്വൽ ഉണ്ടായിരുന്നല്ലോ, ആരൊക്കെ എന്റെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, കൊറേ പേര് എന്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ശബ്ദ കൂട്ടാതെ എങ്ങനെയാ, എന്താണ് ഞങ്ങൾ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കും? ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഒരു ചേട്ടൻ പറയാ, അതിലെന്താണ് ഇത്ര പ്രശ്നം? അതെങ്ങനെയാ അനാവശ്യമാവുന്നത്? ആർക്കാണ് അവിടെ അനാവശ്യം വരുന്നത്? അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സ് കണ്ടില്ല, കമന്റ് ബോക്സ് ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ റിപ്ലൈ കൊടുക്കാത്തതാണ്. അതിലെന്താണ് ഇപ്പൊ എന്താ ചെയ്യേണ്ടതൊന്നും ഇല്ല. ഒന്നും ചെയ്യാനില്ല, ഇപ്പഴാണ് ചെറിയ വിളിച്ചെന്ന് പറയുന്നത്. ഞങ്ങളവിടെ ഇല്ല, ഞങ്ങളുണ്ടെങ്കിൽ സമ്മതിക്കില്ലല്ലോ. സമ്മതിക്കില്ലേ? ഇവിടെ നിൽക്കുന്നു ആള്. നിങ്ങൾ സമ്മതിക്കില്ല, ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെയല്ലേ. ഇവിടെ കഴിഞ്ഞ വിളിക്കുന്ന സമയത്തൊന്നും ആലോചിച്ചില്ല അല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെ, ഇത്രയും വീടിന്റെ കമ്പനി.